വേഗം വേഗം കോരി താടി. അടുത്ത സ്പൂണ് കോരിക്കൊണ്ട് വരുമ്പോഴേക്കും തൊട്ടു മുമ്പ് തന്നത് ദഹിക്കുമല്ലോ. ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് തരുന്നുണ്ടല്ലോ. ആഹാ, എന്നിട്ട് എനിക്കങ്ങനെ തോന്നുന്നില്ലല്ലോ. ആർത്തി പിടിച്ച് തിന്നാതെ പതുക്കെ കഴിച്ചാ മതി. ആരാടി ആർത്തി പിടിച്ചേ? ചുമ്മാ വേണ്ടാന്നില്ല പറഞ്ഞാലുണ്ടല്ലോ. ആ ആ, ഇങ്ങനെ വർത്തമാനം പറഞ്ഞോണ്ട് കഴിച്ചാ മതി, അന്നേരം ശരിയാവും. ഇതിലും വലിയ സ്പൂണൊന്നും അടുക്കള ഇല്ലായിരുന്നോടി. ഇനി ഭക്ഷണം കൊണ്ടുവരുമ്പോ കുറച്ചുകൂടെ നല്ല സ്പൂൺ എടുത്തോണ്ട് വരണം കേട്ടോ ജാനിമോളെ. ഇനി മോളൊരു തവി കൊണ്ടുവന്ന് കോരിക്കൊടുത്തു. കിടന്ന് അധ്വാനിക്കാലേ, നല്ല വിശപ്പ് കാണും. ആരെന്റെ അമ്മയ്ക്ക് പ്രാന്ത് വന്നാ കാണാൻ നല്ല രസമാ. എനിക്കത്ര രസമൊന്നുമില്ല. ഞങ്ങള് നാളെ പോവാ, അത് പറയാൻ വേണ്ടി വന്നതാ. ഞാനിങ്ങനെ കിടക്കുന്ന സമയത്ത് തന്നെ വേണം രത്നമ്മയെ വിളിച്ചോണ്ട് പോകാൻ. ഇവിടെ സുനിതയില്ലേ, അമ്മയെ ശുശ്രൂഷിക്കാൻ. ഓ, അവൾ ഇപ്പൊ ട്യൂഷൻ സെന്ററിൽ പോവല്ലേ പഠിപ്പിക്കാൻ. അവക്ക് എവിടെയാ നേരം? പ്രീതയ്ക്കാണെങ്കി അടുക്കളയിൽ നിന്ന് ഇറങ്ങാൻ നേരമില്ല. വിജയ, ജാനി എവിടെ നിർത്തിയിട്ട് പോ. എന്നോടൊന്നും മിണ്ടാനോ പറയാനോ പത്രം വായിച്ചു തരാനോ ആരാ ഉള്ളെ? അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയും തിരിഞ്ഞും കിടന്നില്ലെങ്കിലേ പുറമ്പൊട്ടും. ഏതായാലും ജാനിയുടെ പഠിപ്പ് നിർത്തി വെച്ചിരിക്കുകയല്ലേ, അവളെ എൻ്റെ കൂടെ നിർത്തിയാ വലിയ സഹായമായനെ. എന്ത് വിശ്വസിച്ച് നിർത്തും? നിങ്ങളിവളെ കൊണ്ട് പാറ പൊട്ടിക്കണ പണി കൂടി ചെയ്യിക്കൂലോ. ഇല്ല വിജയ, ഞാനായിട്ട് ഒരു ദ്രോഹവും ചെയ്യില്ല. ജാനിമോളോട് നിങ്ങൾ ഇതുവരെ പെരുമാറിയത് വെച്ച് നോക്കിയ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു നീതിയും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ചെയ്തതിൻ്റെയാണല്ലോ ഞാനിപ്പോ അനുഭവിക്കുന്നത്. ഇപ്പൊ ഞാനൊരു പാഠം പഠിച്ചു. ഇനി ഒരു ഉപദ്രവവും എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകത്തില്ല. അയ്യോ, ഞാൻ ആകെ കൂടി ചെയ്യിച്ചോണ്ടിരുന്നത് ആടിനെയും പശുവിനെയും നോക്കുകയും പുല്ലി എത്തുകയും തൊഴുത്ത് വൃത്തിയാക്കിയൊക്കെയാ. അതുങ്ങളെയൊക്കെ വിറ്റു തൊലച്ചതോടെ ആ പ്രശ്നം തീർന്നല്ലോ. ജാനിമോള് സമ്മതിച്ച ഞാൻ അവളെ സഹായത്തിന് നിർത്താം. നിനക്ക് സമ്മതമാണോ ഇവിടെ രണ്ടു മാസം കൂടി നിൽക്കാൻ? നീ ഒന്നും ചെയ്യണ്ട, എനിക്ക് വല്ലപ്പോഴും ഇത്തിരി കഞ്ഞു കോരി തരിക. വല്ലാതെ കടച്ചിലെടുക്കുമ്പോ കയ്യോ കാലോ തടവി തരിക, പത്രം വായിച്ചു കേൾപ്പിക്കുക, അത്രയും മതി. നീ പറഞ്ഞോ വിജയ. നീ ഒരു കാര്യം ഓർക്കണം, നിനക്കൊരു അത്യാവശ്യം വന്നപ്പോ ഞാൻ അവിടെ വന്ന് എത്ര നാള് നിന്നു. ഒരു വേലക്കാരിയെ പോലെ നിങ്ങൾക്ക് എല്ലാം വെച്ച് വിളമ്പി തന്നിട്ടുണ്ട്. എന്റെ മോളെ ഞാൻ അവിടെ കൊണ്ടൊന്ന് നിർത്തിയില്ലേ? ഇനി ഒരു അത്യാവശ്യം വന്നാലും ഞാനല്ലേ ഉള്ളൂ. സഹായം എന്ന് പറയുമ്പോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ? ജാനിക്കുട്ടി പറയട്ടെ, അവളല്ലേ കൂടെ നിൽക്കേണ്ടവള്.